Aliyans. ആ എലിവാണം വേണമെന്ന് വാശി പിടിച്ച മമ്മൂട്ടി വാശി പിടിച്ച എന്ത് ചെയ്യും? എടാ പൊട്ടിക്കുന്ന എലിവാണം അല്ലെന്ന്. അത്ര ക്യാരക്ടർ എലിവാണം ശിവനെ. ആ അതെ അതെ, അബാർഡ് ഹോപ്പുള്ളതാ. പിന്നെ ആ അതെ, മമ്മൂക്കെ വിളിച്ചിട്ട് ജോർജിനോട് പറഞ്ഞതേ. ആ മമ്മൂട്ടിയൊക്കെ വാശി പിടിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ആകെ ഒരു പ്രതിസന്ധിയില്ല. ആ നോക്കട്ടെ, എന്തായാലും ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഞാനിപ്പോഴോ നമ്മുടെ സോമഞ്ചേട്ടനെ സഹായിക്കാൻ വേണ്ടി ഒരു ശ്രമത്തിലാണ്. ആ അതെ അതെ, ഗ്രൂപ്പൊക്കെ പൊട്ടിക്കേട്ട് നാശമായില്ലേ. ആ അയാളുടെ വണ്ടിയും പ്രോപ്പർട്ടിയൊക്കെ ആകെ കേസിലായെന്ന്. ആ അതൊക്കെ ഒന്ന് ഊരി എടുക്കണം. ആ അതിൻ്റെയൊക്കെ ഓട്ടത്തിലാടുവോ ഞാൻ? എന്നാൽ ഞാൻ വിളിക്കാം. ആ ശരി ശരി, വിളിക്കാം വിളിക്കാം. ക്ലീറ്റസേ, ക്ലീറ്റസ്! ആ എവിടെ, ഞാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കുകയല്ലേ. എന്നാ മൂന്നാല് സ്ഥലത്തേക്ക് പോവാനുണ്ട്. വണ്ടിക്കകത്തിന് നിങ്ങൾ ആലോചിക്കും. എടാ ഇത് മറ്റേ ജബ്ബാറിന്റെ മോനാ. എന്നാ ചായ കുടിച്ചോളാം, സമയത്ത് ചായ വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചോളാം. ചായ കുടിക്കാം. ഞാൻ എന്താ പറയണ, ഇവരെന്താ പറയണത്? ഇതെന്തൊരു തിരക്കാ ചേച്ചി, എനിക്കറിയില്ല. ഇന്നലെ എപ്പോഴാ വന്നത്? ഇന്നലെ പാതിരാത്രി ഒരു മണി എങ്ങാണ്ടായിരുന്നു എന്നാണ്. ഞാനങ്ങ് നോക്കിയില്ല. നോക്കിക്കോട്ടോ, ഇന്നും പാതിരാത്രിയാവും, നാല് കാലം വരും. എങ്ങോടാ പോണേന്ന് വെച്ചാ പറയൂല. പൈസ വന്നിട്ടുണ്ടോന്ന് മാത്രം നീ നോക്കിയാ മതി, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന നമ്മൾ രണ്ടും കൂടെ കളിയാക്കാനല്ലേന്നാണ് പറച്ചില്. അവസാനം എവിടെയെങ്കിലും ചാടുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കാര്യം പറയാം, എവിടെ പോയിരുന്നെന്നും എന്താണ് സംഭവിച്ചതെന്നും എന്തൊക്കെ ചെയ്തോണ്ടിരുന്നൊക്കെ നമ്മൾ അറിയും. ഇപ്പൊ എന്താന്നാവോ, താഴത്തെ തമ്പിയണ്ണനായിട്ട് ഭയങ്കര ഒട്ടല്ലേ. എവിടെ പോകുമ്പോ പുള്ളിയുടെ കൂടെയാ. പുള്ളിക്ക് നാടകമൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിരിക്കുമെന്ന് സുനിൽ ചേച്ചി പറഞ്ഞു. കറക്റ്റ് ആണല്ലോ, അവര് തമ്മിൽ ചേരും, അവര് തമ്മിലാണ് ചേരേണ്ടത്, അവരെ ചേരൂ. എന്ത് ചെയ്യോ, ലോട്ടറി അടിച്ചിട്ട് നിന്റെ കാര്യം അങ്ങനെ ആയിപ്പോലടി. സാധാരണ ആളുകൾക്കെ ലോട്ടറി അടിക്കുമ്പോഴെങ്കിലും ചെറിയൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും, നിന്റെ കാര്യത്തിൽ അതുമില്ലല്ലോ. എന്തെങ്കിലും കാണിക്കട്ടെ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അഭിനയം എന്നെ കണ്ട ഒരു കോമാളിയോട് തോന്നുന്നു. ചില സമയത്ത് തോന്നുള്ളൂ, അങ്ങനെ പറയരുത്. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സീരിയസ് വേഷം അഭിനയിക്കാൻ ഇന്ന് വരെ ആരും തന്നിട്ടില്ല. അറിയോ, എനിക്ക് മനസ്സിൽ വലിയ സങ്കടം അത്. എന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക. അങ്ങനെ വിഷമിക്കുന്ന തമ്പിയണ്ണൻ അവസരം വരും. പക്ഷെ സോമാണ്ണൻ, സോമാണൻ ഒരാളാണ് എനിക്ക് വേഷം തന്നത്. എനിക്ക് ആദ്യമായിട്ട് മുഖത്ത് ചായം ചേച്ചി സ്റ്റേജിൽ കഴിച്ചത് അദ്ദേഹത്തെ സഹായിക്കണം. ക്ലിറ്റോസ് എന്നെ ഒന്ന് സഹായിക്കണം, ആ മനുഷ്യൻ പാവം. ഞാൻ ഏറ്റവും ധൈര്യമായിട്ടില്ലേ, ഞാൻ വാക്ക് പറഞ്ഞ വാക്കല്ലേ. സോമാണെന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സ്വന്തം ഭാര്യ കലാകാരനെ പ്രോത്സാഹിപ്പിക്കാത്ത സുലു, അവള് അവിടെ ആങ്ങളെ കാണാൻ പോയിരിക്കുന്നു. ഒറ്റയാളിയന്മാരെ വിശ്വസിക്കുന്നറിയോ? അയ്യോ, അളിയന്മാരെ അളിയൊന്നും പറയണ്ട, ഇതുപോലെ പൂലോക കൂടായ്പ അളിയന്മാർ. എനിക്ക് അഭിനയിക്കണം, തിലകൻ സാറിൻ്റെയും
നരേന്ദ്ര പ്രസാദ് സാറിന്റെ ഒക്കെ കസര ഒഴിഞ്ഞു കിടക്കുക. അവിടെ കേറി എനിക്കൊന്ന് ഇരിക്കണം, എനിക്ക് ഞെളിയണം. തമ്പിനാ, ഇപ്പൊ നിയമസഭയിലായിരുന്നെങ്കിൽ തമ്പിയണ്ണൻ എപ്പോഴാ ഞാൻ ഏതെങ്കിലും ഒരു കസേര കയറിയിരുത്തിയാ. ഇതിപ്പോ സിനിമ സെറ്റപ്പ് ആയി പോയി എങ്കിലും എന്റെ പിടിപാട് വെച്ച് തമ്പിയണ്ണൻ ഞാൻ ആ കസേരയിൽ ഇരുത്തും. മറ്റേ സാറന്മാരുടെ കേട്ടാ ക്ലിറ്റോസ് വിചാരിച്ചു നടക്കാതെ കേസൊന്നും ഇല്ല. എന്നെ സഹായിക്കണം തമ്പിനാ. തമ്പിനാ, പെണ്ണുങ്ങൾ, ഫാമിലി, കുടുംബം ഒന്നുമില്ല. അങ്ങന്മാരെ ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. നാളെ കാണാം. നാളെ കാണാം. ഓ പാ, തമ്പിയണ്ണന്റെ ഒക്കെ ഒരു അവസ്ഥ. ഉറങ്ങിയില്ല മക്കളെ? നീ പിള്ളേരൊക്കെ ഉറങ്ങിയാ? ഗുഡ് നൈറ്റ് മോളെ. ഏ പനിക്കല്ലേ തങ്കം. മനുഷ്യന്റെ കാര്യം പൈസ ഇല്ലേ മനുഷ്യന് പുല്ലുവല. നാല് നക്കാപ്പിച്ച കയ്യിലുള്ളവനൊക്കെ ഓരോ വലിയ ആളുകൾ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളോ നശിച്ചു? ആ മനുഷ്യനെ കൂടി നശിപ്പിക്കാനാണോ? ആ സുൽച്ചേച്ചി ഇപ്പോഴും കൂടി വിളിച്ച അവര് ഇവിടെ ഇല്ലാതിരുന്ന നിങ്ങളുടെ ഭാഗ്യം. ഈ ആരാ നശിപ്പിച്ചാ തങ്കം പറയണത്? ആരാ നശിപ്പിച്ച്? ആ തമ്പിയണ്ണനെ നിങ്ങൾ കൊണ്ടുവന്നെ കുടിപ്പിക്കണ. ആ മനുഷ്യനുണ്ടല്ലോ, മനസ്സിൽ ഒരുപാട് ദുഃഖം പേര് നടക്കണ ഒരു മനുഷ്യനാണ് എന്നെ പോലെ. അയാൾ എന്താ ഇത്ര നാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരാത്തത് നിക്കാത്തത് നിനക്ക് അറിയോ? നിങ്ങളെ പോലെ തന്നെ പണിക്ക് പോകാൻ കഴിയൂല. നാട് നീള നാടകം എന്ന് പറഞ്ഞ് തുള്ളി കളിച്ച് നടക്കണം, അത്രേ ഉള്ളു കാര്യം. സുലിച്ചേച്ചി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചുലിച്ചേച്ചി, നിന്റെ കുലിച്ചേച്ചി, അയാളൊക്കെ ഉണ്ടല്ലോ പാഷണത് കൃമികളാണ്. ഇടി ഇള് കല്യാണം കഴിക്കുമ്പോ ഈ സുലു എന്ന് പറയുന്ന അവളെ കുടുംബം ഉണ്ടല്ലോ വേറും ദാരിദ്ര്യമായിരുന്നു. ഇപ്പൊ ആ ചെറുക്കന്മാർ അവളെ സഹോദരന്മാര് എന്താ ഒരുത്തനും പട്ടാളോ? എവിടെയൊക്കെ പോയി ഇത്തിരി പൈസ ഉണ്ടാക്കി വന്നപ്പോ ഇയാളെടുത്ത് പുച്ഛം. ഈ പാവം മനുഷ്യൻ്റെ അടുത്ത്, തമ്പിയുടെ അടുത്ത്, എന്തിനു ആൾക്കാരാണ്? പൈസ ഉള്ള ഉണ്ടെങ്കിൽ അങ്ങ് ഇല്ല, ഇല്ലാത്തവനായിപ്പോയാ പോയി. അയ്യോ അയ്യോ, ആങ്ങളമാര് അവിടെ. ആ ആങ്ങളമാർ ഉള്ളത് കൊണ്ട് ജീവിക്കുന്നു, അവര് സഹായിക്കുന്നുണ്ട്. ആങ്ങളമാര് ഇത് തന്നെ. ഇവിടെയും കുറെ അലവിലാതെ നാട്ടുകാരുണ്ട്. നിന്റെ ആങ്ങളെ സഹായിച്ചിട്ടാണ് നമ്മളെ കുടുംബം കഴിയണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട് അല്ലേ? ആണോടി? ആണോ? ഞാൻ അന്തസ്സായിട്ട് ഞാൻ ഇവിടെ പൈസ നീ കണക്കെണ്ണ കൊണ്ട് വെപ്പിക്കല്ലേ കേട്ടോ തങ്ക. എങ്ങനെയാ പൈസ വന്നേന്നുള്ളത് അറിയാം? പണിക്ക് പോയിട്ടൊന്നുമല്ലോ. നീ അങ്ങനെ കൂടുതൽ കാട് കയറണ്ട. നീ നോക്കിയോ, ഈ തമ്പിണ്ണ എന്ന് പറഞ്ഞ പാവം മനുഷ്യനുണ്ടല്ലോ കലാകാരന്, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്യും. എനിക്കറിയത്തില്ലേ, ലോട്ടറി അടിച്ചതിന് ശേഷം ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞ അങ്ങനെ നമ്മൾ അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചല്ലോ, അന്വേഷിച്ചു. ഈ മുമ്പ് നാടകം നടത്തിക്കൊടുത്ത ഒരാളുണ്ട്, സോമരായൻ എന്ന് പറഞ്ഞിട്ട്. അയാളുടെ കമ്പനിയൊക്കെ പൂട്ടി, നാടക കമ്പനിയൊക്കെ പൂട്ടി. അപ്പം അയാൾ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഈ നാടക വണ്ടിയുടെ ആ ക്യാമ്പ് നടന്ന സ്ഥലത്തിൻ്റെ ഒക്കെ അത് കേസിലായിരുന്നു. അത് വീണ്ടെടുത്ത് കൊടുത്ത് വീണ്ടും പുള്ളിയെ പഴയ പോലെ സജീവമാക്കുകയാണ് ഇപ്പോൾ ക്ലീറ്റോടെ ലക്ഷ്യം. ഇവൻ്റെ ലക്ഷ്യം? ഇവൻ്റെ ക്ലീറ്റോടെ ലക്ഷ്യം. എന്തിന്? എനിക്കെങ്ങനെ അറിയാം? അതിനുവേണ്ടി വക്കീലിൻ്റെ പൈസ കൊടുക്കുക. ആ കൂടെ കുറേ ശില്പന്തികളുണ്ട്, അവർക്ക് സാധനം മേടിച്ചു കൊടുത്ത് നടക്കുക. ആഹാരവും കള്ളും. ദൈവമേ, ഇങ്ങനെയാണെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം തീർക്കുമല്ലോ. തീർക്കും, എനിക്കറിയാം. ഇതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഞാനിന്ന് എന്തെങ്കിലും പറഞ്ഞ അപ്പം പറയും കനക നെഗറ്റീവ് ആണല്ലോ. എന്ത് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്? ഈ വരാൻ പോകുന്ന കാര്യമൊക്കെ നമുക്കറിയാം, അതിന് വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാളെ എന്നെ കാണുന്നല്ലേ. എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? എന്നോടൊന്നും പറയാറില്ല, ഞാൻ എന്ത് ചെയ്യും? അല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിലെ കാശ് വരാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്, എന്താ ചെയ്യാന്നൊന്നും ആർക്കറിയില്ല. കാശ് വരാൻ തുടങ്ങി ഞാൻ കോടിക്കണക്കിന് കാശ് ഒന്നും അറിയാം. 3 ലക്ഷം രൂപ അത് ഇതാ പോയെന്ന് പറഞ്ഞ് തീരുമല്ലേ. എല്ലാ ദിവസവും രാത്രി 11 മണി കഴിയും വരാൻ, വെളുപ്പിന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. വരുന്ന ബോധമില്ലാണ് വരുന്നത്, കുടിച്ചു കൂത്താടി. പിന്നെ അത്രയൊന്നും കുടിക്കാറൊന്നുമില്ല. അത്രയും കുടിക്കാറൊന്നുമില്ല. ഇതാണ് അവസ്ഥ. അവ ഒരു ബോധമില്ലാണ് വരുന്നത്, പക്ഷെ ഇവളാണ് സപ്പോർട്ട്. അത്രയില്ലെങ്കിലും രാത്രി 11 മണിക്കല്ലേ കയറി വരണേ. അപ്പൊ നിങ്ങൾക്കൊന്ന് ശാസിച്ചൂടെ? അതല്ലേ പറഞ്ഞത്, ചെവി തന്നാലല്ലേ ഇതിനൊക്കെ പറ്റുള്ളൂ. അമ്മാൻ വരുമ്പോ ഒന്ന് നോക്ക്. അല്ല, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്നാ നീ അന്ന് പോണില്ല, ഇന്ന് രാത്രി എത്ര വഴിയാലും അവൻ വന്ന് കണ്ടിട്ട് ഞാൻ നാളെ പോണുള്ളൂ. നിന്റെ അച്ഛനെ പറ്റിയാണ് ഈ പറയണത്. അച്ഛനെ കണ്ട് പഠിക്കാൻ അങ്ങനെ പറഞ്ഞു വിട്ടാ ശരിയാവില്ലോ. പഠിക്കൂ, അച്ഛനെ കണ്ട് പഠിക്കില്ലേട്ടാ.
ഹലോ ആ ഗിരിജേ, ആ ഞാൻ ഇന്ന് വരില്ലേടേ, ഞാൻ രാവിലെ നേരത്തെ വരാം. ഇവിടെ ഇവിടെ കുറച്ച് കാര്യമുണ്ട്. ആ ശരി, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അവൻ എന്തേലും കുഴപ്പത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വം പറയണ്ടേ? ആ അതവനറിയാം, അവനാണല്ലോ അവൻ ഈ തോന്നിയ സ്ഥലങ്ങളെ കാണിക്കുന്നത്. നീ കുടിക്കാൻ തരട്ടെ, ചായ മതി. ആ കട്ട മതി. എനിക്ക് വേണ്ടേ, എനിക്ക് എന്റെ ചുമറും മോനും ഒന്നും വേണ്ടേ. നോക്ക്, ഭ്രാന്തന്നൊക്കെ തോന്നുന്നു. ഈ കണ്ണി കണ്ട നാടകക്കാരുടെ ഒക്കെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം വേറെ എന്തൊക്കെ ചെയ്യാണ്ട്? അതിങ്ങനെയാണ് അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എല്ലാവരും മളം വെച്ച് കൊടുക്കണ, അവൻ പറഞ്ഞത് കറക്റ്റാ. ഞാൻ എന്തെനിക്ക് ഒരാളുടെ ഉള്ളി കേറി ചെയ്യിപ്പിക്കാൻ? എന്നൊന്ന് വിളിക്കായിരുന്നോ? ഒരാഴ്ചയില്ലേ ഈ കാര്യം ഒന്ന് വിളിച്ചു പറയാമോ? നിങ്ങോട്ട് വരട്ടെ അവൻ. അല്ല, അവന് പൈസ അയച്ചു തന്നായിരുന്നല്ലോ ലോട്ടറി അടിച്ചപ്പോ കുറച്ച് പൈസ. എന്തേ തരാനുള്ള പൈസ? കുറച്ച് തരാനുള്ള പൈസ എന്നൊന്ന് കരുതിയിട്ട് തോന്നിയ ദിവസം കളിക്കാൻ പറ്റില്ല. നിങ്ങോട്ട് വരട്ടെ. എന്താ എങ്ങനെയാ ചെയ്യേണ്ടത് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. നിങ്ങോട്ട് വരട്ടെ അവൻ. ഞാനിങ്ങനെ കത്തി കേറിക്കൊണ്ടിരിക്കുക. കത്തി കീറിയ? കത്തി കീറിയില്ല, കത്തി കേറിക്കൊണ്ടിരിക്കുക. സ്റ്റേജിൽ ഇങ്ങനെ അഭിനയിച്ച്. അപ്പൊ എന്റെ എതിരാരാ? ആരാ? രമേശൻ, കോട്ടയ രമേശൻ. കോട്ടയ രമേശൻ അറിയോ? നമ്മുടെ മറ്റേ അയ്യപ്പനും കോശ സിനിമയില്ലേ? അല്ലെ ഭീഷ്മാക്ക സിനിമയില്ലേ? ഓ, നമ്മളെ മറ്റേ കെ പി സി സിയിലെ കൊണ്ടായിരുന്നു പുള്ളി. ഞാൻ പറഞ്ഞുതരാം, പറയാം. മറ്റേ ഒരു മറ്റേ നമ്മുടെ കെ പി സി അതിലുണ്ടായിരുന്ന രമേശൻ, അദ്ദേഹത്തിന് കൂടെ ഞാനിങ്ങനെ മാറ്റൊടിച്ചോണ്ടിരിക്കുന്ന സത്യത്തിൽ എന്റെ വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അയാളെ പോലെ ആകണമെന്ന്. അയാളിങ്ങനെ സിനിമയിൽ കത്തി കയറും. അയാളെ പോലെ അണ്ണനാവൂല, അയാൾക്ക് ഇച്ചിരി വയറുണ്ട്, കഷണ്ടി ഉണ്ട്, അതുപോലെ ആവാൻ പറ്റില്ല. ഞാൻ അതല്ലെന്ന് പറഞ്ഞു. പുള്ളിയെ പോലെ എനിക്ക് ഡേറ്റിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും. അണ്ണന്റെ ഡേറ്റിന് വേണ്ടി ഇവിടെ ആൾ ഇവിടെ ഈ മുറ്റത്ത് ക്യൂ നിൽക്കും. ഞാൻ നിർത്തും, എന്നിട്ട് ഞാൻ ഡേറ്റ് കൊടുക്കും. അണ്ണനെ ഞാൻ രക്ഷപ്പെടുന്നു. എന്റെ ഒരു ആഗ്രഹം അണ്ണ വിഷമിക്കില്ല. അണ്ണനെ ഞാൻ ഒരു കര പറ്റിക്കും. അണ്ണ ശിവരാത്രി ആണോ? എല്ലാരും ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുന്നു. നമ്മ എപ്പോ ഒന്ന്? ഇപ്പൊ സമയത്രയടാ. ഇപ്പൊ സമയത്രയെന്ന് ആ ചോടനല്ലേ. 10:50 ആയോ? 50 ആയോ? ഇതെന്താ ഈ സമയത്ത് കയറി കൊണ്ടുവരുന്നത്? നീ സാധാരണ 7 മണിയാകുമ്പോൾ കുടുംബത്ത് കയറാറില്ലല്ലേ. ഒരാഴ്ചയായിട്ട് നീ 10 മണി 11 മണിയാണല്ലോ, എന്താ കാര്യം? അങ്ങനെ അങ്ങനെ അമ്മ സംസാരിക്കില്ലേ. ഇപ്പൊ ഈ 11 മണി സമയത്ത് കുടുംബമുള്ള അമ്മാവൻ കുടുംബത്തിൽ അവിടെ നിൽക്കാതെ ഇവിടെ നിൽക്കുന്നു. അത് പറ. അത് നീ കാരണം. ഞാനെന്ത്? നീ 11 മണിക്ക് വരുമ്പോൾ അവര് പരാതി പറഞ്ഞോണ്ട് നിന്നോട് ചോദിക്കാൻ വേണ്ടി ഇവിടെ നിന്ന്. അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ അമ്മാവ? ഞാൻ ബിസിനസ്മാൻ അല്ലേ, എനിക്ക് ബിസിനസിന്റെ തിരക്കുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞില്ലേ എനിക്ക് വരാൻ പറ്റൂ. ഇല്ലേ, ഇവരും ഒന്ന് എന്റെ ബിസിനസ് ചെയ്തു തരും. ഇല്ലല്ലോ, രാത്രി 11 മണി വരെ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ കൂടെ വരണതാണോ എന്റെ ബിസിനസ്? ആവാ, ഞാൻ ബിസിനസ് മീറ്റിംഗിന്റെ ഇടയിൽ ചെറുത് കഴിക്കും. അതൊക്കെ അതിന്റെ ഒരു ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവില്ല കേട്ടോ. അവിടെ ഞാൻ എന്നെ ബിസിനസ് ഞാൻ അത് ഞാൻ ചെയ്യും. അത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എന്തപ്പ എന്റെ ബിസിനസ്? അത് ഞാൻ പറയില്ല. ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ നിന്നിട്ട് എന്റെ ബിസിനസിനെ കുറിച്ച് ഞാൻ പറയില്ല. എന്തേലും പറഞ്ഞ അപ്പൻ നെഗറ്റീവ്. ഇവന്റെ ബിസിനസ് പൊട്ടും, ഇവൻ ചീറ്റി പോവും, അവസാനം ഇവൻ ഇങ്ങനെ ചമ്മി നിൽക്കുന്ന ക്ലീറ്റോ ആ മുഖം. അങ്ങനെയല്ലേ നിങ്ങൾ എപ്പോഴും? അല്ലല്ല, ടീച്ചേട്ടൻ ഏതൊരു നാടകക്കാരനെ സഹായിക്കാൻ കാശിറക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞു. അത് ലില്ലി മോളെ, അത് ബിസിനസിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ സഹായിക്കുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ട് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനാണ്. നീ സംസാരം നിർത്ത്. എന്താടാ ഞാൻ പറയണേ? എന്താടാ കുഴപ്പം? പറയേണ്ട കാര്യമുണ്ട്. മാവാ, തമ്പിയണ്ണൻ പറഞ്ഞ ആ പാവം കലാകാരനെ ഞാൻ കൂടെ കൂടുന്നതും കൊണ്ട് നടക്കണതിന്റെ കാര്യം എന്നറിയാമോ? എന്നെ പോലെ അവഗണന അനുഭവിക്കുന്ന ഒരു പാവം അളിയനാണ് അളിയൻ. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കറിയപ്പുള പോലെ വലിച്ചെറിയപ്പെടുന്ന ഒരു പാവം അളിയൻ. നിന്നെ എന്ത് കാര്യത്തിൽ തള്ളി പറഞ്ഞു ഞങ്ങളിവിടെ?
എന്തോ നിന്നെ എന്ത് കാര്യത്തിൽ ഇവിടെ തല്ലി പറഞ്ഞോണ്ടോ? നീ ഇവിടത്തേക്ക് എന്തെങ്കിലും ചെയ്യണ്ട? ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടോ? നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടോ? എങ്ങനെയാ? എന്നെ കറഞ്ഞു വിടാ. 16 വർഷം മുമ്പ് ഒരു നയാ പൈസ സ്ത്രീധനം വാങ്ങിക്കാതെ ഞാൻ എവിടെ കെട്ടിയില്ലേ? ഇല്ലേ അമ്മ, സ്ത്രീധനം മേടിച്ചില്ലെങ്കിൽ എന്താ? അതിന്റെ ഇരട്ടി വേണ്ടത് മേടിച്ചിട്ടില്ലേ? ഇല്ലേ? അത് ശരിയാ. അയ്യോ, എന്ത് മേടിച്ചെന്ന്? എടാ, നീ എവിടെ വേറെ വല്ലവനും കിട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എവിടെ കാണാൻ പോണ വണ്ടി കാശ് അതിൽ ഇരട്ടിയാവുമായിരുന്നു. ഇല്ലേ? അത് ശരിയല്ലേ? അത് ശരി. വന്നേ വന്നേ, നാട്ടുകാർ കേക്കും. വരാൻ നാട്ടുകാർ കേക്കട്ടെ. ഇനി അതെല്ലാം പോട്ടെ അമ്മാവ, ആ കോന്നം കെട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങോട്ട് വിടാതിരുന്നാ എവക്ക് ഇവരെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഇതിപ്പോ എന്താ? അയ്യോ, നാഴിക്ക് നാപ്പോട്ടോ അമ്മാവനും ആങ്ങളെ അമ്മ എല്ലാരെയും കാണാൻ പരിഹരിക്കാം. ഇപ്പോഴും കൂടെ ഫുൾ ടൈം. അത് ഈ പറഞ്ഞത് ശരിയാ. അതാണ് അതാണ് പറഞ്ഞത്. ശരിയാണ് ശരിയാണെന്ന് പറയാനാണോ ഈ രാത്രി ഇവിടെ വിളിച്ചെടുത്തിരുന്നാ? അല്ല, കാര്യമായിട്ടുള്ള കാര്യം പറയുമ്പോ പിന്നെ അംഗീകരിക്കണ്ടേ? ശരിയെന്ന് പറയുന്നത് തെറ്റും തിരിച്ചറിയാൻ ഇതല്ല അമ്മാവ. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും അംഗീകരിക്കാൻ പറ്റില്ല. മതി മതി, ചോദ്യം പറച്ചിലൊക്കെ നേരെ പാതിരാത്രി പോയി കിടന്നേ. അങ്ങനല്ലോ നമ്മളൊരു കാര്യം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏ തമ്പിളിയാ, ഓ ഒന്നുമില്ല, ദിസ് ഞങ്ങളെ ഫാമിലി ടോക്സാ. ഗുഡ് നൈറ്റ്. കുടുംബ പ്രശ്നം. സ്ട്രീറ്റ് ഡ്രീംസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഒന്നുമില്ല, അങ്ങനെ പോലെ അതൊക്കെ ഫുൾ ബാലൻസ് ആണ്. ഇങ്ങോട്ട് വന്നേ ക്ലീറ്റോ നിങ്ങള്. അമ്മാവ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മാവ? എല്ലാം ശരിയാ. അല്ല വേണ്ട, ഈ വീട്ടിലെ വിവരമുള്ള ആപ്പാടെ എൻ്റെ അമ്മാവ് മാത്രമുള്ളു. ഐ ലവ് യു അമ്മാവ്, ഐ ലവ് യു. എൻ്റെ അമ്മാവനാണ് പാവം, എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമുള്ള. ഇവൻ്റെ ഒരു കാര്യം, സത്യത്തിൽ അമ്മാവനെ എന്ത് ചോദിക്കാൻ ഇവിടെ നിന്നത്? ഫസ്റ്റ് ടീം. ഓ അതല്ല അമ്മായി, ഇപ്പൊ എന്നും ഇതാന്നേ പാതിരാത്രിക്ക കേറി വരുവുള്ളൂ. ആ ചെറുതായിട്ട് മിനുങ്ങുകയും ചെയ്യും. ഇല്ല, ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വരണില്ല. ആ അതല്ലേ, ഇനിയിപ്പോ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കനകനാ നോക്കാൻ പോണെങ്കിൽ അവനെ കണ്ട ഉടനെ തന്നെ വഴക്കുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പൊ അമ്മാവനെ പറഞ്ഞു വിട്ടത്. ഇല്ല, അമ്മായി വിളിച്ചു നോക്കിയില്ലേ? ആ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് പറയണേ. അമ്മായി എപ്പോ വരും? ശരി ശരി. ആ ആ ശരി എന്നാ. എന്തൊരു കഷ്ടമാണ് ദൈവം. ഇതെന്താണ് ഇനി? ഇതെന്ത് അമ്മായിനോട് എന്ത് പറയാം? അമ്മായി എത്ര നേരം എന്നറിയാം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാലക്കേട്ടിനാണ് ആ പണ്ടാര ലോട്ടറി അടിക്കണ്ടായിരുന്നു. ചേച്ചി സമാധാനമായിട്ടിരിക്കും. ഏട്ടനെ അങ്ങനെ വിടുകയൊന്നുമില്ല, ഫ്ലീറ്റോസിൻ്റെ പുറകെ തന്നെ കാണും. പുറകെ നടന്നിട്ട് എന്തിനാ? ആ തമ്പിക്കുമ്പിയാണ് എൻ്റെ ദൈവമേ. അയാൾ എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത്? എനിക്കറിയില്ല. സുനിച്ചേച്ചിനോട് രണ്ട് പറയണം എനിക്ക്. ഞാൻ ആദ്യ ഓർത്ത് ക്ലീറ്റ് കൊണ്ടുവന്നു. സമാധാനമായിട്ട് ഇരിക്കായിരിക്കും അങ്ങനെ പോണതായിരുന്നു, വീട്ടിൽ നിൽക്കാത്തതായിരുന്നു. കാലക്കേടെന്ന് പറഞ്ഞ് എന്ത് തൊട്ടാലും അത് പ്രശ്നം. ഈ മനുഷ്യന് ഇത്രയും പ്രായമായ മനുഷ്യൻ അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കേണ്ട ഗതികേടല്ലേ ഇപ്പൊ. ഈ അമ്മാവൻ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ബെല്ലുണ്ട്. ഫോൺ വല്ല സൈലന്റ് ആയിരിക്കും. കട്ട് ചെയ്ത്. ആ അപ്പൊ അറിയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. മനഃപൂർവ്വം എടുക്കാത്ത. ഇവിടെ എന്താ ഇടാ? എന്താ രണ്ടു ദിവസമായിട്ട് ആ നാടാക്കാന്റെ പിറകെ ആ പ്രോപ്പർട്ടി ഒക്കെ വിറ്റെന്നാണ്. സമയം വേണ്ടേ അവർക്ക്? തിരക്കുള്ള ആൾക്കാരല്ലേ. വണ്ടി ഓടിച്ചോ? Thank you.
എന്താ ഇങ്ങനെ എല്ലാവരും അന്ധം വിട്ട് നോക്കിക്കണ്? അപാര ബുദ്ധിമാനാണ് ഇവൻ. 10 തലയുള്ള രാവണനവൻ. പിന്നെ നാടകക്കാരെ കൂടെ കൂടിയാ പോരാ. അപ്പൊ അളിയ എങ്കിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാണ്, നിങ്ങളായി നിങ്ങളുടെ കുടുംബക്കാരായി. ശരി ശരി, കാണാട്ടോ. കാണാ കാണാ. നാടകക്കാരുടെ കൂടെ അങ്ങോട്ട് പോയാ മതിയെന്നോ? ഇനി അവൻ നാടകക്കാരുടെ കൂടെ ഒന്നും പോണില്ല. അവൻ കുറച്ചു ദിവസം നാടകക്കാരുടെ പിന്നാലെ നടന്നപ്പോ നിങ്ങളൊക്കെ അവനെ കുറ്റപ്പെടുത്തിയില്ലേ? അവൻ എന്തിനാ നാടകക്കാരുടെ കൂടെ പോയത്? ആ നാടകക്കാരന്റെ പ്രോപ്പർട്ടി മുഴുവൻ ഇവ ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് കച്ചവടം ചെയ്തു. നല്ലൊരു തുക കമ്മീഷൻ കിട്ടി. എത്രയാണെന്നറിയോ? ഏയ്, അതൊന്നും ഇവിടെ പറയണ്ട അമ്മാവ. ഇവിടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ളവർക്ക് ക്ലീറ്റസിന്റെ പതനം. ക്ലീറ്റസ് നശിച്ച് നാരായണക്കല്ലെടുത്ത് കൂത്തുവാളയെടുത്ത് അങ്ങനെ കാണാൻ ഇഷ്ടം. നല്ല ഉപദേശിക്കാനും സഹായിക്കാനും പറ്റൂ. അയ്യോ, വെറുതെ അങ്ങനെ ഒന്ന് സംസാരിച്ചു പോകണ്ടേ. ഈ കാറാരെ വീണു? വീടമ്മാവ, അതൊന്നും പറയണ്ട. ക്ലീറ്റോന്റെ കാറ് നമ്മുടെ കാറ്. അയാൾ ഈ കാറ് വിൽക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ചുരുങ്ങിയ വില കൊടുത്തിട്ട് ക്ലീറ്റ് ഒന്ന് മേടിച്ചില്ലേ? ഇതാണ് ക്ലീറ്റസിന്റെ രഥം. ഇനി അങ്ങോട്ടുള്ള എന്റെ യുദ്ധങ്ങളിൽ എന്റെ കൂട്ടാളി.